ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതാ തലേ ദിവസം വൈകുന്നേരം തൊട്ട് പിറ്റേ ദിവസം രാത്രി വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? നമ്മളിതാ വൈകുന്നേരം ഒരു ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണോ? പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കയറി പോരുമ്പോൾ തന്നെ ആ ലൈക്ക് അടിച്ചിട്ട് അങ്ങോട്ട് കയറി കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് മറന്നു പോകും. അതുകൊണ്ടാണ് ആദ്യം ഓർമ്മിപ്പിച്ചത് കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതിനെ വലിയ വലിയ ചാനലിൻ്റെ ഇടയിൽ നമ്മൾ ഈ കുഞ്ഞു ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഏകദേശം ഇത് 6 മണിയായിട്ടുണ്ട് കേട്ടോ ടൈം. അപ്പോൾ ഈ സമയമായപ്പോൾ എനിക്കൊരു കേക്കിന് ഓർഡർ വന്നിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്, തിരക്കിട്ടൊരു കേക്ക് ഉണ്ടാക്കുന്ന പരിപാടി. അപ്പം 3 kgയുടെ ഒരു കേക്കാണ് കേട്ടോ. അതൊരു 5 kg തോന്നിപ്പിക്കുന്ന വലുപ്പത്തിൽ ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ ഇന്ന് തൊട്ട് അമീൻ ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമീൻ ഇതാ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആ ഫസ്റ്റ് പോയിൻ്റ് എക്സ്പീരിയൻസൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്നും കളിക്കാൻ പോകണം ഗ്രൗണ്ട് പോട്ടെ എന്നൊക്കെ ചോദിക്കട്ടോ. അപ്പോൾ എനിക്കൊരു പേടിയാണ്. അപ്പോൾ ഉപ്പച്ചൊക്കെ ഉള്ള ധൈര്യത്തിൽ ഞാൻ വിട്ടതാണ് കേട്ടോ. അപ്പോൾ അമീൻ അത് ഭയങ്കര സന്തോഷമായിട്ട് കളിയൊക്കെ കഴിഞ്ഞ് വരും. അപ്പോൾ ഞാനിനിയിപ്പോൾ വേഗം മേല് കഴുകി നിസ്കരിച്ച് പഠിക്കാനൊക്കെ നോക്കിക്കോന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടതാണ്. അപ്പോൾ ഇനി ചായ എനിക്കും കൊടുക്കണം, പിന്നെ കേക്കിൻ്റെ പരിപാടികൾ ബാക്കി നോക്കണം കേട്ടോ. സോനു ഹൃദയം തുറന്ന ഒരു കാറാണ് കേട്ടോ. ഇതിപ്പോൾ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ പ്രാവശ്യം ലീവിന് വന്ന സമയത്ത് സോനുവിന് ഉപ്പച്ചി കൊണ്ട കൊടുത്താണ്. പക്ഷേ ഇത് അതിൻ്റെയൊക്കെ കഥ കഴിച്ചൊക്കെ. പിന്നെ ഇത് കേക്കിനുള്ള ബോക്സാണ് കേട്ടോ. ഇത് 5 kg കേക്കിന് വേറെ തന്നെ ടൈപ്പ് ബോക്സാണല്ലോ. അപ്പം ആ ബോക്സൊക്കെ ഇന്ന് രാത്രി തന്നെ ഡെലിവറി ചെയ്യാനുള്ള കേക്കുമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവരുണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പം അങ്ങനെ ഏറ്റെടുത്ത ഓർഡറാണ്. അപ്പോൾ അതിൻ്റെ തകർപ്പ് പരിപാടിയാണ് രാത്രി. പിന്നെ ബാക്കി ഫുഡും കാര്യങ്ങളൊന്നും രാത്രിക്കത്തെ കാണിക്കുന്നില്ല കേട്ടോ. ഇന്ന് രാത്രിക്കത്തേൽ ഇപ്പം മെയിനായിട്ട് ഈ കേക്കിൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ആ കേക്ക് ചെയ്യുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. ഇന്നലെ ഞാനിട്ട വീഡിയോക്ക് അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഞാനൊരു Q&A ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോൻ്റെ താഴെയും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഞാൻ ഇൻഷാല്ലാ ഒരു Q&A വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇതൊരു ഫോട്ടോ പ്രിൻ്റ് കേക്കായിരുന്നു കേട്ടോ. അത് ആദ്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറി ഫുഡ് ബേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു റെസ്റ്റോറൻറ്റിലേക്കുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. അത് അവിടെ ആൾ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. 11 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് ആ കേക്ക് കൊണ്ടുപോയത് കേട്ടോ. പിന്നെ ഇതാ നല്ല പോലെ പോയിട്ട് പാത്രമൊക്കെ കഴുകാതെ എല്ലാം വാഷിംഗ് ബേസിൽ പെറുക്കിയിട്ടതിൻ്റെ ശേഷം ഓടിപ്പോയി കിടക്കുകയാണ് കേട്ടോ ചെയ്ത്. അങ്ങനെ കിടന്നിറങ്ങിയിട്ട് ചേച്ചി രാവിലെ ദാരിദ്ര്യ മണിക്കൂർ എണീറ്റ് വന്ന് അമ്മീൻ്റെ മദ്രസിൽ വിട്ട് പിന്നെ ബാക്കി രാവിലത്തെ കാര്യങ്ങൾ കുറേ എന്തൊക്കെയൊക്കെ അല്ലറ ചില്ലറകളൊക്കെ നടത്തി പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇപ്പോൾ അലക്കലാണ് ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അലക്കിയിട്ടില്ലെങ്കിൽ 2 ദിവസത്തെ അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ അലക്കാനും ആരിടാനൊക്കെ ഉണ്ട്. ഫുള്ള് തിരക്കായിനല്ലോ. തലേ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ ചോറിന് അരി ഇട്ടിട്ടുണ്ട്. ഇനി പാത്രം കഴുകാൻ പോവുകയാണ്. ഈ അടുക്കളത്തെ പണി മൊത്തം അങ്ങ് തീർത്തിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കേട്ടോ. ഫസ്റ്റ് അടുക്കള അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് കാരണം അത്ര തന്നെ കുളമായിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ അകത്തേക്ക് പോകുന്നുള്ളൂ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി പാത്രം കഴുകാതെ കിടക്കുന്ന ദിവസം പറ്റ പോക്കേക്കൂട്ടോ. കാരണം രാവിലെ ചായ കുടിച്ച പാത്രം ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഐറ്റംസ് ഉണ്ടാക്കേണ്ടി വരും, കേക്കിൻ്റെ പാത്രങ്ങൾ വേറെ ഉണ്ട്, മൊത്തത്തിൽ പാത്രങ്ങൾ കൂമ്പാരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി അടുക്കള ഒന്ന് ഉസ്സാറാക്കിയിട്ട് വരാം. അങ്ങനെ പിന്നെ ഉച്ചക്കൊക്കെയുള്ള ചോറിന് അവിടെ സംഭവം സെറ്റപ്പ് ആക്കിയിട്ടുണ്ടല്ലോ അരിയൊക്കെ ഇട്ടിട്ട്. ഇനി പിന്നെ കറി വെക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മണ്ട് ചപ്പൊക്കെ പറിച്ചിട്ട് മുറിച്ച് തരുന്നുണ്ട് കേട്ടോ പുറത്തിരുന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വീട്ടിൽ കൂടലുണ്ട് കേട്ടോ. അപ്പം എനിക്കും ഉമ്മാക്കും അമ്മത്തക്കാക്കും മാത്രം മതിയിട്ട് ഇവിടെ ഭക്ഷണം. ഇക്കയും മക്കളും വീട്ടിൽ കൂടലിന് പോകും. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് മാക്സിമം ഉടായ്പാക്കാമെന്ന്. ഞങ്ങൾ ഞാനും ഉമ്മ അമ്മത്തക്കാക്കും വിഷയമല്ല കേട്ടോ. ഞങ്ങൾക്ക് കറിയൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. അപ്പോൾ ചപ്പുപ്പേരിയും അച്ചാറൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് തകർക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഉച്ചക്ക് കുറേ ഐറ്റംസ് ഉണ്ടാക്കി. ഇത്രയും പണീൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ. കണ്ടില്ല അവിടെ അലക്കാനുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വീട്ടിൽ കൂടലിന് പോയവരൊക്കെ ഇതാ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പകുതി മുക്കാൽ പണി ഇനിയും ബാക്കിയാണ്. അപ്പോൾ ഇവരെ വീട്ടിൽ കൂടലിന് പോക്കും. കാരണം ഇവർ പോകുമ്പം സോനുവിനെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കുറേ സമയം പോയിട്ടോ. അപ്പോൾ ഇവരെ പോക്ക് വരവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അമീനാണെങ്കിൽ ഇന്നൊരു സെലക്ഷൻ ഉണ്ട് കേട്ടോ ഫുട്ബോളിൻ്റെ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ സോനുവിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റണം. അപ്പോൾ സോനുവിനെ മാറ്റണമെങ്കിൽ ഞാൻ മെനക്കെട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുവരണം. കാരണം വണ്ടീൻ്റെ മുമ്പ് കൂടെ എങ്ങനെ കൊണ്ടുവരും
പോവാനെന്ന് സോനുവിന് മനസ്സിലായി. അമീനാണെങ്കിൽ ടൈം വൈകുന്നു പറഞ്ഞിട്ടുള്ള തിരക്കാക്കൽ. അപ്പോൾ സോനുവിനെ ഞാൻ പിടിച്ചെടുത്ത് പറിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ പറിച്ച് കൊണ്ടുപോയാൽ പിന്നെ കരച്ചിൽ, ഇളക്കം, ബഹളം അങ്ങനെ ആയിക്കൂട്ടോ. എന്തായാലും ഒരു രക്ഷയുമില്ല. അങ്ങനെ സോനുവിനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവാണ്. പുതിയ ഹെൽമെറ്റ് തരാം. അങ്ങനെ ഞാൻ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് ഫോണിൽ ഉറക്കെ പാട്ട് വെച്ചിട്ടോ. പാട്ട് വെച്ചതിൻ്റെ ആ സമയത്ത് ഒരു വണ്ടി എടുത്ത് പോയിട്ടോ. അല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടീൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ചെക്കൻ ഓടും. ഇപ്പം വേറെ പിന്നെ മൂഡിലാണുള്ളത്, കാരണം സ്വയം വെള്ളം കലക്കലും പിന്നെ എന്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓൻ എന്തെങ്കിലും ചെയ്യട്ടെ വിചാരിച്ചിട്ട് ഞാനും നിൽക്കുകയാണ്, കാരണം എനിക്ക് ബാക്കി കുറേ പണികൾ ഇനിയും തീർക്കാനാണ് കിടക്കുന്നത്. അങ്ങനെ സോനുവിൻ്റെ ഫുഡ് കഴിക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പോയതുകൊണ്ട് തന്നെ. ഇനി പോനെ കിടത്തിയിട്ട് ഉറക്കാണ് വേണ്ടത്. അങ്ങനെ എൻ്റെ അടുക്കളത്തെ പണികൾ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനി അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിടാനൊക്കെ ഉള്ളൂ. പിന്നെ ചപ്പൊക്കെ മുറിച്ച് ഇവിടെ സെറ്റപ്പാക്കി കൊണ്ടെത്തന്നിട്ട് അതൊക്കെ ഒന്ന് ഉപ്പേരി വെക്കണം. അപ്പോൾ അത് സിമ്പിളായിട്ട് വെക്കലും ഏതും കഴിയല്ലോ. ഇത് മുറിക്കലാണ് മണിക്കൂറത്തെ പണി ഉണ്ടാവുള്ളൂ. ഉമ്മ പിന്നെ അങ്ങനെ പതുക്കെ നോക്കി ഒക്കെ ക്ലീനാക്കി സമാധാനത്തിലിരുന്ന് ചെറുതാക്കി മുറിക്കിട്ടോ. ഞാനാണെങ്കിൽ ചക്ക പോലെ മുറിച്ചിട്ട് വേഗം കൊണ്ടുവരും, കാരണം എങ്ങനെയാണെങ്കിലും കഴിക്കാനുള്ളതല്ലേ. വേഗം മുറിച്ചിട്ട് വെക്കട്ടെ എന്ന് വിചാരിക്കട്ടോ. ഉമ്മ പിന്നെ അത് മൊഞ്ചാക്കിയിട്ടേ കൊണ്ടു തരുള്ളൂ. അപ്പോൾ അങ്ങനെയെല്ലാം കൊണ്ടുത്തന്ന് ഞാൻ വെച്ചിട്ടോ. അവസാനം ഇത് അടുക്കളത്തെ എല്ലാ പണിയും കഴിഞ്ഞ് സമാധാനം ശാന്തമായിട്ടോ. അപ്പോൾ ഇങ്ങനെ നായി കിട്ടാനുള്ളൊരു അങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ട് തീരും കേട്ടോ. എന്നാലും ഒക്കെ അങ്ങോട്ട് കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുമ്പോണ്ടല്ലോ ആകെ ഒരു വെപ്രാളാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ആരെങ്കിലും ഒന്ന് കയറി വന്നാൽ കഴിഞ്ഞ് എന്താണ് ഇത്ര പാത്രമൊക്കെ ഭയങ്കര കൊസ്തി നിൽക്കും. എല്ലാവരും രാത്രി കഴുകാതെ കിടന്നെന്ന് പറയാൻ ആകെ ഒരു ചടപ്പിക്കൽ വയ്ക്കും, കാരണം അത്ര സമയം രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞ് ഇനിയും പാത്രം കഴുകി അടുക്കളയിൽ തന്നെ കൂടുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി കുറച്ച് സമയം റെസ്റ്റാണ് കേട്ടോ. എനിക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറേ സമയം ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇരിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കുറേ സമയം വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിൽ ഭയങ്കര ബോറടി ആയിക്കോട്ടോ, കാരണം എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഈ കേക്കുകളൊക്കെ ഓർഡറൊക്കെ ഉള്ള ദിവസം ഇരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ സോനുവും, സോനുവിൻ്റെ കളി നിങ്ങൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ വൈകുന്നേരമായിട്ടോ, വൈകുന്നേരം ഇനിയിപ്പോൾ ഉള്ള പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് നനച്ചിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസമായിട്ടോ നനച്ചിട്ട്. അപ്പോൾ ഇന്ന് ഇതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കണം. ഡെയിലി ഈ ചെടികളൊന്നും നനക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ മുറ്റത്തുള്ള ചില തൈകളിന് വെള്ളം വേണം, അതിന് നോക്കി ഒഴിച്ചു കൊടുക്കും. ഇതൊക്കെ ഇപ്പോൾ മരിച്ചു പോകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മുറ്റത്ത് ഇന്നും പുല്ലിന് മരുന്നടിക്കലൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഇൻഷാല്ലാ ഇനി അത് നാളെ ആലോചിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മളെ കിളിക്കുട്ടന്മാർ ഇതാ കേട്ടോ, ഇവിടെ ഇവരിവിടെ അങ്ങനെ കിണികിണി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അമീൻ്റെ ഇഷ്ടപ്പെട്ട കലാപരിപാടിയാണ് കേട്ടോ. അമീനെ കിളി, കോഴി, പൂച്ച, പൂച്ചേനെ എവിടെ പോയാലും പൂച്ചേനെ കൊണ്ടുവരേണ്ട രോഗമാണ് കേട്ടോ. പിന്നെ ഞാൻ ഒറ്റ ഒരാൾ തടഞ്ഞു നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവരാത്തത്. എനിക്ക് പൂച്ചേനെ അകത്ത് കയറ്റിയിട്ട് വല്ലാണ്ട് കളിപ്പിക്കുന്ന, എനിക്ക് ഈ ബെഡിലും കസേരയിലും എല്ലാത്തിലും പൂച്ചേനെ കയറ്റിയിരുത്തുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ. കാരണം നോക്കുന്നിടത്തിലൊക്കെ പൂച്ച രോമം ഉണ്ടാവും, അതത്ര താല്പര്യമില്ലാത്ത കേസാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് വെറുതെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് ഉറക്കം വരും കേട്ടോ. കിടന്ന് ഉറങ്ങിയാൽ ഞാൻ ഉറങ്ങിപ്പോവും. അപ്പോൾ ആ സമയത്ത് കിടക്കുന്ന വൈകുന്നേരമായി, ഈ സമയത്ത് കിടക്കുന്ന അത്ര ശരിയില്ലല്ലോ വിചാരിച്ചിട്ട് നമ്മളെ വീടിൻ്റെ താഴ്വരയുള്ള വഴിയിൽ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ടോ. അപ്പോൾ ഉറക്കമൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ് ഇതാ വൈകുന്നേരം വീണ്ടും ഈ ദിവസം വൈകുന്നേരമായിട്ടോ. അപ്പോൾ ഇതാ ഇവിടെ 2 ചെക്കന്മാർ ചായക്ക് കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പം സാധാരണ കുടിക്കുന്ന ചായ കേട്ടോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ ചായ വെച്ചിട്ടുണ്ട്. പിന്നിപ്പം വേറെ ഇപ്പം എന്താണ്, ഇക്ക ടൗണിൽ പോയി വരുമ്പോൾ ഇതാ പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പച്ചക്കറി എന്നൊക്കെ ആദ്യം പച്ചക്കറി വേണമെന്ന് പറഞ്ഞാൽ തക്കാളി, ഉള്ളി, പച്ചമുളക് കൊണ്ടുവന്ന പച്ചക്കറി അതിനു കേട്ടോ. ഇപ്പം ഞാൻ പറയും എല്ലാവിധ പച്ചക്കറിയും വേണം. അപ്പം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. മൂപ്പരെ ഫേവറേറ്റ് ആയ ഉള്ളിത്തണ്ട് കേട്ടോ. ഉള്ളിത്തണ്ട് ഡെയിലി ഇപ്പം ഡെയിലി വെക്കാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി വാങ്ങും കേട്ടോ. അങ്ങനെയാണേ. അപ്പോൾ ഈ പ്രവാസികൾക്കൊക്കെ അങ്ങനെ ഇരിക്കുമല്ലോ, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർക്ക് ഭയങ്കര ആയിരിക്കും. പോകുമ്പോൾ പിന്നെ അവിടെ വെച്ച് കൊടുക്കാനും നാളില്ലല്ലോ, കിട്ടൂല. അവരൊക്കെ മെസ്സിന്ന് ഫുഡ് കഴിക്കുന്ന ടീമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിക്കോട്ടോ ഇവിടെ വന്നിട്ട് ഫുഡിൻ്റെ കാര്യത്തിൽ.
അപ്പോൾ ഇതാ ചെമ്മീൻ, ചമ്മന്തിക്കുള്ള ചെമ്മീൻ പൊടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറെ, പിന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മെയിനായിട്ട് ഇതാ പടവലം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പപ്പടമാണ്, പപ്പടം ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പപ്പടം എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇങ്ങനെ വിളിച്ച് ചോദിച്ചിരുന്നു പച്ചക്കറി കടയിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്ന് കാണുന്ന ഉപ്പേരിക്ക് പറ്റിയ ഐറ്റംസും അങ്ങനെ ഞാൻ പറഞ്ഞ ഐറ്റംസ് അല്ല കേട്ടോ ഇവിടെ വന്നപ്പോൾ ഉള്ളത്. അംസകാക്ക് ഇന്നിപ്പോൾ നേരത്തെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം സമയം ഏകദേശം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം 7:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട്. ചില ദിവസം 7:30 ആ സമയമാകുമ്പോൾ വരും, ചില ദിവസം 9 മണിയാകുമ്പോഴാണ് കേട്ടോ അവർ. ലാസ്റ്റ് ടൈം 9 മണിയാണ്. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ അംസകാക്ക് രാത്രി വീട്ടിലേക്ക് വരും കേട്ടോ. ഉച്ചക്കൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കലല്ലേ ഫുഡ് ഉച്ചക്കും രാവിലെയൊക്കെ. അപ്പോൾ ഇതാ ഈ പച്ചക്കറീൻ്റെ കൂട്ടത്തിൽ ഇതാ തൈര്, നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മയും വന്നിട്ട് പറയേണ്ടത് നെല്ലിക്ക ഉപ്പിലിടാൻ. പിന്നെ ഇപ്പം പടവലാണ് കേട്ടോ, 1, 2, 3, 4 പടവല വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ആഴ്ചയിൽ ഇപ്പം ഫുള്ള് പടവലങ്ങ് ഉപ്പേരി, പടവലങ്ങ് കറി, പടവലങ്ങ് പൊരിച്ചത് അങ്ങനെ കേട്ടോ ഞാൻ കൊടുക്കാൻ പോണത്. ഇതിപ്പോൾ ഉള്ളിത്തണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഫേവറേറ്റായ ഉള്ളിത്തണ്ടാണ്. അപ്പം ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ പടവലത്തിൻ്റെ കാര്യം. പിന്നെ അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാം എടുത്തു വെക്കണം. അപ്പോൾ കൊണ്ടുവന്ന സാധനം എന്തൊക്കെയാണെന്നുള്ള അറിയാനുള്ളൊരു ഇൻട്രസ്റ്റിൽ അങ്ങനെ തുറന്നതാണ് കേട്ടോ. അപ്പോൾ അംസകാക്ക് ഫുഡൊക്കെ കഴിച്ച് പോയിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ മാത്രമാണ് കേട്ടോ. അപ്പം അമ്മീനാണെങ്കിൽ ഭൂരി വേണം ഭൂരി വേണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഭൂരിക്ക് വേണ്ടിയിട്ട് കുഴച്ചിട്ടുണ്ട് കുക്കറിൽ ബീഫും ഉണ്ട് കേട്ടോ. അപ്പം ബീഫ് കറിയും പിന്നെ അതുപോലെ തന്നെ ഭൂരിയും, വേണ്ടവർക്ക് ആർക്കെങ്കിലും പച്ചക്കറി വേണമെങ്കിൽ നമ്മളെ ചീരയും ഉണ്ട് കേട്ടോ. അങ്ങനെ രാത്രിക്കൊക്കെയുള്ള ഫുഡൊക്കെ അവിടെ സെറ്റപ്പാക്കിയിട്ടുണ്ട്. അപ്പം നെല്ലിക്ക ഇവിടെ വന്നിട്ട്, നെല്ലിക്ക കണ്ടാലുള്ള രോഗം അമ്മീനിക്ക് ഇതാണ് കേട്ടോ. അപ്പം ഞാൻ മുളക് പൊടി ഇട്ടിട്ട് തിന്നാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതിനുള്ള ആക്ഷനാണ് കേട്ടോ അത്. അങ്ങനെ ബാപ്പി മക്കളത് അവിടെ വന്ന് പുറത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും കൂടെ പോയിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു. ഇവരിങ്ങനെ ഇരിക്കുന്നതാണ് എനിക്ക് അടുക്കളയിൽ ഇരിക്കാനൊരു മനസ്സുണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനും ഇവിടെ വന്നിട്ട് ഇരിക്കുകയും, പക്ഷേ ഇവിടെ ഇതല്ല ഒരാൾ ടാബിലും ഒരാൾ ഫോണിലും ഒക്കെയാണ് കേട്ടോ. എന്തപ്പോൾ ഫോണിൽ പരിപാടി കേട്ടോ. സോനുവിൻ്റെ ഏതോ വീഡിയോ തകർപ്പിലാണ്. സോനു വീട്ടു കൂടലിനും ഇപ്പോൾ അവിടെ ആഘോഷമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ എൻ്റെ വായിക്ക് ഒരടക്കം കൊടുത്തിട്ടില്ല അല്ലേ. ഞാനാണെങ്കിൽ ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇടയ്ക്ക് വോയിസ് ഒന്നും അല്ല മ്യൂസിക് ഒന്നും കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഏകദേശം ഇതാ രാത്രി പാതിരാത്രി ആയിട്ടില്ല, പാതിരാത്രി ആവും. ഇപ്പോൾ പാതിരാത്രി ആയി എന്ന് പറയാൻ പോയതാ കേട്ടോ. അതാണ് അവിടെ സ്റ്റെക്കായത്. അപ്പോൾ സോനും ഇവരൊക്കെ എന്തൊക്കെ കളിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ അടുക്കളയ്ക്ക് തന്നെ പോയിട്ടില്ല. വിസിലിങ്ങനെ പുറത്തേക്ക് പോവുക കേട്ടോ. ഈ കുക്കർ എന്തൊക്കെ ഒരു പൊട്ടൻ കുക്കറാണ്. അപ്പം ഭയങ്കര സൗണ്ടിൽ വിസിലൊക്കെ പുറത്ത് പോയപ്പോൾ ഞാൻ ഓഫാക്കിയതാണ് കേട്ടോ. ഈ കുക്കറിന് ചില സമയത്തൊരു കളിയാണ് കേട്ടോ, ബാക്കിയുള്ളവരെ പിടിച്ച് ഇടങ്ങാറാക്കാൻ. അങ്ങനെ അതിനൊക്കെ ഞാൻ റെഡി ആക്കിയതാ. ഭൂരിയൊക്കെ കുഴച്ച് ചുടാനൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ച് സാധാ ബാക്കി എന്തൊക്കെ ചെയ്യാനൊക്കെ ചെയ്ത് വെച്ച് പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ഇന്ന് കിടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനി പുതിയ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇൻഷാല്ലാ Q&A ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് മറക്കാതെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഞാൻ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.